തിരുവനന്തപുരം വെള്ളറടയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രിയുണ്ടായ ഭൂചലനത്തിൽ ചില വീടുകൾക്ക് വിള്ളൽ വീണു. പരിഭ്രാന്തി വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട, കള്ളക്കാട്, മണ്ഡപത്തിൻകടവ്, വെള്ളറട എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രി 11:30-12:30 ഇടയിൽ ഭൂചലനമുണ്ടായത്. ഉച്ചത്തിലുള്ള മുഴക്കം കേട്ട് ആളുകൾ വീടിന് പുറത്തിറങ്ങി. ശബ്ദത്തിന് ശേഷം ചെറിയ തോതിൽ ചലനമുണ്ടായതായും നാട്ടുകാർ പറയുന്നു. ഭൂചലനത്തിൽ 6 വീടുകൾക്കാണ് പൊട്ടലുണ്ടായിരിക്കുന്നത്. കള്ളിക്കാട് ചില വീടുകളുടെ അടുക്കളയിൽ വെച്ചിരുന്ന പാത്രങ്ങൾ തറയിൽ വീഴുകയും ടിവിയുടെ മുകളിലിരുന്ന ഫോട്ടോയും ട്രോഫികളും താഴെ വീണ് പൊട്ടുകയും ചെയ്തു. പ്രദേശത്ത് ഭൂണ്ടായെന്ന് സെസ്സിലെ ശാസ്ത്രജ്ഞന്മാരും സ്ഥിരീകരിച്ചു. ജനങ്ങൾ ഭീതിപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നാശനഷ്ടങ്ങൾ കണക്കാക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഒരാഴ്ച മുൻപ് തമിഴ്നാട്ടിലും കർണാടകയിലും സമാനമായ രീതിയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ 3.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. കർണാടകയിലെ ചിക്ബലാപൂരിൽ 3.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി. ഇവിടങ്ങളിലും ആളപായമൊന്നും ഉണ്ടായില്ല. കർണാടകയിൽ തുടർച്ചയായി രണ്ടാമതുണ്ടാകുന്ന ഭൂചലനമാണ് ചിക്ബലാപൂരിൽ രേഖപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിക്കിയ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.